നമസ്കാരം. മതം മാറി ISലെത്തി ഒടുവിൽ അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന നിമിഷ ഫാത്തിമ അടക്കമുള്ള മലയാളികളെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നതും കേന്ദ്ര സർക്കാർ അത് തള്ളിയതും വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. അപ്പോഴിതാ ഓസ്ട്രേലിയയിൽ നിന്ന് സമാനമായ ഒരു വാർത്ത പുറത്തു വരികയാണ്. 2014 19-ാമത്തെ വയസ്സിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട അബ്ദുൾ ലത്തീഫ് എന്ന ആളോടൊപ്പം രാജ്യം വിട്ട് സെഹ്റ ദുമാൻ എന്ന യുവതിയുടെ പൗരത്വം ഓസ്ട്രേലിയ റദ്ദാക്കിയിരിക്കുകയാണ്. ഒപ്പം ഇവരെ രാജ്യത്തേക്ക് വരുന്നതും ഓസ്ട്രേലിയൻ സർക്കാർ വിലക്കിയിട്ടുണ്ട്. ഇസ്ലാമിക ഭീകര ഗ്രൂപ്പിൽ പ്രവർത്തിച്ച ഇവരെ തിരിച്ചു രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന സുരക്ഷാ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. തീവ്ര ഇസ്ലാമിക ആശയങ്ങൾക്ക് അടിമപ്പെട്ട ഇവർ കാഫിറുകളെ കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിരവധി കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അമുസ്ലിങ്ങൾ നടത്തുന്ന റെസ്റ്റോറന്റുകളിൽ ഭക്ഷണത്തിൽ വിഷം കലർത്താനും അമുസ്ലിങ്ങളെ ട്രക്ക് കയറ്റിയും വെടിവെച്ചും കത്തികൊണ്ട് കുത്തിയും കൊലപ്പെടുത്താനും ഇവർ ആഹ്വാനം നടത്തിയിരുന്നു. അമുസ്ലിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ ബോംബ് വെച്ച് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തണമെന്നുള്ള ഇവരുടെ പോസ്റ്റ് കണ്ട് ലോക ജനത ഞെട്ടിത്തെറിച്ചിരുന്നുവെന്നാണ് ഓസ്ട്രേലിയൻ പത്രങ്ങൾ എഴുതുന്നത്. ഈ പ്രഖ്യാപനത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ ഇവർക്കെതിരെ വൻ പ്രതിഷേധം ഉയർന്നത്. ആദ്യ ഭർത്താവ് അബ്ദുൾ ലത്തീഫിന്റെ മരണത്തിന് ശേഷം ഇവൾ രണ്ടു തവണ കൂടി വിവാഹിതയായി. 2016 തോക്കും ഇസ്ലാമിക് സ്റ്റേറ്റ് പതാകയും വേണ്ടി കാറിന് മുന്നിൽ നിൽക്കുന്ന സെഹ്റയുടെ ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. കൂടുതൽ പെൺകുട്ടികളെ ഭീകര ക്യാമ്പിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി തങ്ങളുടേത് ഒരു 5-സ്റ്റാർ ജീവിത രീതിയാണെന്നും എല്ലാവിധ സുഖഭോഗങ്ങളും തങ്ങൾക്കുണ്ടെന്നും അന്ന് ഇവർ അവകാശപ്പെട്ടിരുന്നു. ഇന്ന് ഭർത്താവ് മരിച്ച് എല്ലാം നഷ്ടപ്പെട്ടതോടെ ജന്മനാട്ടിലേക്ക് മടങ്ങാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നാൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചെയ്ത പോലെ സെഹ്റ ദുമാന്റെ പൗരത്വം റദ്ദാക്കുകയാണ് ഓസ്ട്രേലിയൻ സർക്കാരും ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിക തീവ്രവാദ ആശയങ്ങൾ ഒരു സ്ത്രീയെ എത്രമേൽ അപകടകരമാക്കി മാറ്റുമെന്നതിന് ഉദാഹരണമാണ് സെഹ്റ. അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും അമുസ്ലിങ്ങളുടെ രക്തത്തിനായി ദാഹിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി ട്വീറ്റ് ചെയ്യാൻ ധൈര്യപ്പെട്ട ഇവർ മക്കളെ മുൻനിർത്തി അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ജന്മനാട്ടിൽ മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു നിമിഷം പോലും വൈകാതെ അവരുടെ പൗരത്വം റദ്ദു ചെയ്ത ഓസ്ട്രേലിയൻ ഭരണകൂടത്തിന് കൊടുക്കണം കയ്യടി. രാജ്യസുരക്ഷയേക്കാൾ പ്രധാനമായ ഒന്നല്ല മനുഷ്യാവകാശം. ഒന്നോ രണ്ടോ പേരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി തീറെഴുതി കൊടുക്കേണ്ട ഒന്നല്ല രാജ്യസുരക്ഷ. സെഹ്റയും നിമിഷയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു 4-വയസ്സുകാരി കുഞ്ഞ് മാനുഷിക പരിഗണനയ്ക്ക് അർഹയാണെങ്കിലും ആ ഒരൊറ്റ കാര്യം കൊണ്ട് രാജ്യസുരക്ഷയെ ബലി കൊടുക്കാനാകില്ല. ഭീകരരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ മാതൃരാജ്യത്തിന്റെ സഹായത്തിനായിക്കെയാണ് സെഹ്റയാണെങ്കിലും നിമിഷയാണെങ്കിലും ഒന്നോർക്കുക, നിങ്ങളടങ്ങുന്ന തീവ്രവാദ സംഘടന കൊന്നു തള്ളിയത് നിഷ്കളങ്കരായ ആയിരം ആയിരം കുഞ്ഞുങ്ങളെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.